നമസ്കാരം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക വാർത്തകളിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ലോകം ആ ആകെ ആശങ്കയോടുകൂടി കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു അത് അതായത് റഷ്യയും യുക്രൈനും കയറ്റുമതി പുനരാരംഭിക്കാനുള്ള ധാരണയിലെത്തിയിരിക്കുന്നു തുർക്കിയിൽ വെച്ചാണ് ഇത് സംബന്ധിക്കുന്ന ധാരണാപത്രം ഒപ്പിട്ടത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിൻ്റെയും തുർക്കി ഭരണാധികാരികളുടെയും സാന്നിധ്യത്തിൽ റഷ്യയുടെയും യുക്രൈൻ്റെയും പ്രതിനിധികൾ തമ്മിലാണ് കയറ്റുമതി പുനരാരംഭിക്കാനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചത് ഈ മുഹൂർത്തം എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യമാണ് അല്ലെങ്കിൽ പ്രധാനമുള്ളതാണ് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും ഭക്ഷ്യ കയറ്റുമതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന രാജ്യങ്ങളാണ് ലോകത്തേക്കുള്ള പല രാജ്യങ്ങളുടെയും ഭക്ഷ്യ സുരക്ഷ ഈ രണ്ട് രാജ്യങ്ങളുടെ കയ്യിലാണ് കോടിക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് കരിങ്കടലിലൂടെ മറ്റു രാജ്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നേക്ക് അഞ്ചു മാസം മുമ്പ് ഫെബ്രുവരി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത് ഈ സംഘർഷം ആരംഭിച്ച നാൾ മുതൽ ഇങ്ങനെ കരിങ്കടലിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സഞ്ചാരം നിലച്ചു പല രാജ്യങ്ങളും ആശങ്കയിലായി പല രാജ്യങ്ങളും കൊടും പട്ടിണിയിലായി ഭക്ഷ്യധാന്യങ്ങളുടെ കടുത്ത ദൗർലഭ്യം നേരിട്ടു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം ഉണ്ടായി പല രാജ്യങ്ങളും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയി പല രാജ്യങ്ങളിലും ആഭ്യന്തര കലാപങ്ങളുണ്ടായി അതാണ് ഈ റഷ്യയും യുക്രൈനും തമ്മിൽ ഉള്ള സംഘർഷം വരുത്തിവെച്ചത് ഈ കഴിഞ്ഞ അഞ്ചു മാസം കൊണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ധാരണയിൽ ഈ രണ്ടു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത് ലോകം കയ്യടികളോട് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം പ്രഖ്യാപനത്തെ വരവേറ്റത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഭക്ഷ്യധാന്യങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ചു അവിടെയും ചൈന ഒരു വലിയ പൂഴ്ത്തിവയ്ക്കലിനും അതുപോലെ തന്നെ കള്ളക്കച്ചവടത്തിനും തയ്യാറായി എന്നതാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുക ഈ ഭക്ഷ്യ ദൗർലഭ്യമുണ്ടാകുമ്പോൾ അവിടേക്ക് വലിയ വിലയ്ക്ക് വിറ്റഴിക്കുക എന്ന നാറിയ കച്ചവട തന്ത്രം പയറ്റുവാൻ അപ്പോഴും ചൈന ശ്രമിച്ചു പക്ഷേ ഈ ഭക്ഷ്യധാന്യങ്ങൾ ചൈനയുടെ കയ്യിലേക്ക് എത്താതിരിക്കാൻ ഇന്ത്യ ശ്രമിച്ചു അതിൻ്റെ ഭാഗമെന്നോണം കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോഴും അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അടക്കമുള്ള മനുഷ്യത്വപരമായ സഹായങ്ങൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ ഇവർക്കൊക്കെ അയച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സഹായങ്ങൾ ഇന്ത്യ തുടരുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ വളരെ പ്രധാനമാണ് ആഭ്യന്തരമായി ഇന്ത്യൻ ജനങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കടമ തന്നെയാണ് അതുകൊണ്ട് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തെമ്പാടും ഉയർന്നു വന്നിട്ടുള്ള ഭക്ഷ്യക്ഷാമം അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ ഒരു കയറ്റുമതി നിയന്ത്രണം പോലും ഏർപ്പെടുത്തുകയുണ്ടായി പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ നിലപാട് മാതൃകാപരമായിരുന്നു മനുഷ്യത്വപരമായ സഹായങ്ങൾ ഇന്ത്യ തുടർന്നു പക്ഷേ ആ പ്രതിസന്ധിയുടെ നാളുകൾ അവസാനിക്കുന്നു എന്ന് തന്നെ പറയണം പക്ഷെ അപ്പോഴും ഒരു രാജ്യമെന്നുള്ള നിലയിൽ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഭക്ഷ്യസുരക്ഷ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് ഭക്ഷ്യോല്പാദനവും കാർഷിക വൃത്തിയും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കാലഹരണപ്പെട്ട കാർഷിക രീതികൾ ഉപേക്ഷിച്ച് ഈ കാലഘട്ടത്തിന് യോജ്യമായ കാർഷിക നയങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യ എന്ന ഒരു വലിയ രാജ്യം ലോകത്തിൽ തലയെടുപ്പോടെ കൂടി നിൽക്കണമെങ്കിൽ അതിൻ്റെ ഇറക്കുമതി ഭക്ഷ്യരംഗത്ത് ഇല്ലാതായേ പറ്റൂ തീർച്ചയായും ഇന്ത്യ ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാണ് ഇന്ത്യ പല രാജ്യങ്ങളിലേക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് പക്ഷേ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഈ യുക്രൈൻ റഷ്യ സംഘർഷം വളരെ വലിയൊരു പാഠം നൽകുന്നുണ്ട് ലോകത്തിൽ എവിടെ നൽകുന്ന നടക്കുന്ന സംഘർഷങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ലോകത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും എവിടെ പ്രതിസന്ധി ഉണ്ടായാലും അല്ലെങ്കിൽ എവിടെ സംഘർഷമുണ്ടായാലും അവിടേക്ക് ആയുധങ്ങളയച്ച് പരിഹരിക്കാവുന്ന ഒരു നയമല്ല അമേരിക്കയെയും നാറ്റോ സഖ്യകക്ഷികളെയും പോലെ അവിടേക്ക് സംഘർഷ പ്രദേശത്തേക്ക് ആയുധങ്ങൾ എത്തിച്ചുകൊണ്ട് പരിഹരിക്കാവുന്നതല്ല ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം അവിടെ സ്നേഹവും സഹായവും മരുന്നുകളും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളും യുക്രൈനിലേക്കും റഷ്യയിലേക്കും അയച്ചുകൊണ്ടാണ് ഇന്ത്യ അവിടെ നയതന്ത്ര പ്രവർത്തനം നടത്തിയത് ഇന്ത്യയുടെ നിലപാട് ലോക ചരിത്രത്തിൽ തന്നെ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെടും എന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്